നമസ്കാരം ഡോക്ടർ അനിൽ, സ്വാഗതം ബി പോസിറ്റീവ് നോളജ് കപ്പിലേക്ക്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി എക്സാമിനേഷൻ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ CDS എന്നിവയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുട്ടികൾക്ക് 2023 ജനുവരി 10 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ എക്സാമിനേഷൻ നടത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2023 ജനുവരി 10 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ നടത്തുന്ന തീയതി 2023 ഏപ്രിൽ 16 ആയിരിക്കും. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് എന്നുള്ള https://www.upsc.gov.in എന്നുള്ളതാണ്. ഇനി വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ആർമി സെക്ഷനിൽ 208 വേക്കൻസികളുണ്ട്. അതിൽ 10 വേക്കൻസികൾ പെൺകുട്ടികൾക്കാണ്. നേവി സെക്ഷനിൽ 42 വേക്കൻസികളാണ് ഉള്ളത്. 3 പെൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. എയർഫോഴ്സിലേക്ക് 120 വേക്കൻസികളാണ് ഉള്ളത്. അതിൽ ഫ്ലൈയിങ് കാറ്റഗറിയിൽ 92 വേക്കൻസികളും, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിൽ 18 വേക്കൻസികളും, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിൽ 10 വേക്കൻസികളുമാണ് ഉള്ളത്. ഈ മൂന്ന് ബ്രാഞ്ചിലും, ഫ്ലൈയിങ് ബ്രാഞ്ചിലും, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലും, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലും 2 സീറ്റുകൾ വീതം പെൺകുട്ടികൾക്ക് ലഭിക്കുന്നതായിരിക്കും, സെലക്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നേവൽ അക്കാഡമി ആണെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കുള്ളൂ എന്നൊരു പ്രത്യേകം മനസ്സിലാക്കുക. 25 വേക്കൻസികളാണ് നേവൽ അക്കാഡമിയിലുള്ളത്. കേരളത്തിലെ ഏഴിമലയിലാണ് നേവൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. 25 വേക്കൻസികളാണ് അവിടെ ഉള്ളത്. ആൺകുട്ടികൾ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ആകെ 395 സീറ്റുകളാണ് ഈ നാഷണൽ നേവൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാഡമി എക്സാമിനേഷൻ ഉള്ളത്. രണ്ടിനും 2023 ജനുവരി 10 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്തത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് CDS എക്സാമിനേഷൻ ആണ്. അതിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്ക് 100 സീറ്റുകളുണ്ട്. ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല 22 സീറ്റുകളുണ്ട്. എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ് 32 സീറ്റുകളുണ്ട്. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, അത് ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, 170 സീറ്റുകളുണ്ട്. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, അത് പെൺകുട്ടികൾക്കാണ്, അത് 17 സീറ്റുകളാണുള്ളത്. അങ്ങനെ ആകെ 341 സീറ്റുകൾക്കാണ് പ്രവേശനം ലഭിക്കുക, CDS വഴി സെലക്ഷൻ ലഭിക്കുക. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഇപ്പൊ ഇത് രണ്ടിനും അപേക്ഷിക്കാനായിട്ടുള്ളത് 2023 ജനുവരി 10 വരെയാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. https://www.upsc.gov.in എന്ന സൈറ്റിലാണ് അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതായിട്ട് കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയില് നിങ്ങൾക്ക് ചെയ്യുന്നത് ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നഗരപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.